അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശിഹാബാണ്. ഇന്ന് അൽഹംദുലില്ലാഹ്. ഇവിടെ ഒരു പാർക്കുണ്ട് കുട്ടികളെ. ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പാർക്കിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 27 കിലോമീറ്റർ വീണ്ടും നടക്കണം. ഞാൻ ഓൾറെഡി 37 കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രിയാകും, സമയം 4 മണി കഴിഞ്ഞിരുന്നു, 4:45. അപ്പോൾ ഞാനങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ സ്കൂട്ടറുമോ വന്നു. കുടുംബം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ അവിടെ ഇരിക്കണേ. ഒറ്റപ്പെട്ട ഒരു ചെറിയ ഒരു 10 വീടുകൾ മാത്രമുള്ള ഒരു ഗ്രാമം, ഒരു ചെറിയൊരു വില്ലേജ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ യാത്രയിലാണ്, മുസാഫിറാണ്. അപ്പോൾ മൂപ്പര് എൻ്റെ ഇറാനി സംസാരിക്കുന്ന ഒരാളുണ്ട്, അവർക്ക് വിളിച്ച് ഞാൻ, എനിക്ക് ഇവിടുത്തെ പേർസി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ അവർ വിളിച്ച് സംസാരിച്ചപ്പോൾ അതിൽ മൂപ്പരെ ഗസ്റ്റ് ഹൗസിക്ക് അപ്പുറത്ത് എനിക്ക് റൂം തന്നു. അവിടെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഹീറ്ററും ഒരു കണ്ട ഹീറ്റർ അതുമാതിരത്തെ ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് വന്നിട്ട് പറഞ്ഞു, വേണ്ട എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഈ റൂം കണ്ട പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റാഹത്തായി. ഞാൻ പുറത്തത്തെ കുറച്ച് ചായയും ഭക്ഷണം ഒക്കെ റാഹത്തായിട്ട് തന്നു, അൽഹംദുലില്ലാഹ്. ഇനി പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. അതായത് മഞ്ഞ് ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ. ഇതാണ് റൂം. ഇതാണ് ഈ സ്ഥലം. ഭയങ്കര തണുപ്പാണ്, ചുറ്റിനും മലകളാണ്, കണ്ടോ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. കിളികൾ. ഇപ്പം സമയം 9:06 നാട്ടിലെ, അപ്പോൾ ഇവിടുത്തെ 7:06, 2 മണിക്കൂർ വ്യത്യാസം. ഇതാണ് അവസ്ഥ, കണ്ടോ മുറ്റത്തൊക്കെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്, മുഴുവൻ മഞ്ഞാണ്, കണ്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ആകെ മുഖത്തൊക്കെ ആകെ ഇതാണ് ബ്ലാക്ക് മാർക്കാണ്. തണുപ്പ്, തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമായ തണുപ്പാണ്, സഹിക്കാൻ പറ്റില്ല. ചുണ്ടൊക്കെ പൊട്ടിയിട്ടുള്ളത് കണ്ടോ. എത്ര തേച്ചിട്ടും കാര്യമില്ല. എത്ര ക്രീം ഇത് ലിപ് ബാമൊക്കെ ഉണ്ട്, ജുനൈദുവായി തന്നെ, അതൊന്നും തേച്ചിട്ട് കാര്യമില്ല. പിന്നെ ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. യാത്ര തുടരാൻ നിൽക്കുകയാണ്, ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. കണ്ടോ ആപ്പിള് കോയമുട്ട പുഴുങ്ങിയത് ഒക്കെ പാവം പാക്കാക്കി. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, നോ പ്രോബ്ലം. ഇൻഷാല്ലാ, ഐ പ്രേ യു ആൻഡ് യുവർ ഫാമിലി. ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇൻഷാല്ലാ, താങ്ക് യു. ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്ത ആൾ കേട്ടോ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്, ഇൻഷാല്ലാ. ഫുള്ള് നല്ല റാഹത്തായി. കോഴിമുട്ട പുഴുങ്ങിയതും ചോക്ലേറ്റും എല്ലാ സാധനങ്ങളും നട്സ് ഒക്കെ പാക്കാക്കി തന്നിട്ടുണ്ട്. ബാഗ് കനം കൂടുതലായിട്ടുള്ള പ്രശ്നമല്ല. മാമ, വേർ ഇസ് ദ മാമ? നല്ല തോട്ടങ്ങളാണിത്. വേർസ് മാമ സർ? ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ. ഓക്കേ, ഹലോ. യാ ഒരു മാന ഹോദ മഹ ഹോദ ഫിസ് കോനാലെ. യാ ദര ഫിൽ മാദരി അമ്മി കോനാലെ ബിയാ. ചോക്ലേറ്റ് കൊടുത്ത് എനിക്ക് വഴി കാണിച്ചു തരാണ് ഇപ്പോ. കാറിൽ കൊണ്ടുപോയിട്ട് തെറ്റാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.